ചിന്ത വാങ്ങിയ ശമ്പളം 67.37 ലക്ഷം രൂപ. അതും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് യുവജന കമ്മീഷന് ചെലവ് 1.14 കോടി രൂപ. ആക്ച്വലി യുവജന കമ്മീഷൻ എന്താണ്, എന്തിനാണ്, അതുകൊണ്ട് എന്താ ഉപകാരം, ഇത്ര കാലം അവർ എന്ത് ചെയ്തു, ആർക്കറിയാം? സാധാരണക്കാർക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പക്ഷെ അവർക്ക് രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ 2021-22 കാലയളവുകളിൽ അധ്യക്ഷയ്ക്ക് ഈ പറഞ്ഞ ചിന്താക്കും അതേപോലെ ഓഫീസ് ആവശ്യത്തിന് എടുത്ത കാറുകളുടെ വാടകയായിട്ട് മാത്രം 22.66 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ യാത്രാ അലവൻസായിട്ട് വേറെ 1,26,000 രൂപയും. ഇതൊക്കെ എന്തിന്, ആർക്ക് വേണ്ടി, ഒന്നും ആർക്കും അറിയില്ല. അതേപോലെ ന്യൂസ് പേപ്പർ അലവൻസായിട്ട് 21,990 രൂപ, അതൊരു വർഷത്തേത് സബ്സ്ക്രിപ്ഷൻ. എന്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആയാലും ഇത്ര എമൗണ്ട്, എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ എല്ലാ ന്യൂസും വിരൽ തുമ്പിലുള്ള ഈ കാലത്തും എന്തിൻ്റെ സബ്സ്ക്രിപ്ഷനാണാവോ ന്യൂസ് അലവൻസ്? എന്തായാലും കൊള്ളാം, കട്ടുപിടിക്കാൻ ഓരോരോ കാരണങ്ങൾ. ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും, എന്തിനാണ്, ഏതിനാണ് ഈ യുവജന കമ്മീഷൻ എന്നുള്ളതും അതേപോലെ തന്നെ അവർ എന്ത് ചെയ്തു ഇത്രയും വർഷത്തിൽ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ്, അറിയാത്തതുകൊണ്ടാണ്.